നമ്മൾ കറിവേപ്പൊക്കെ നട്ട് വളർത്തുമ്പോഴേ പല മെത്തേഡുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ പൊതുവേ കറിവേപ്പ് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു 11 പോയിൻറ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കറിവേപ്പൊക്കെ ഇതാ ഈ കാണുന്ന പോലെ കുഞ്ഞു കൂടകളിലാണ് നമുക്ക് കിട്ടാറുള്ളത് അല്ലേ. അപ്പോൾ ഇത് വിത്ത് മുളപ്പിച്ച തൈകളാണ് കേട്ടോ. വിത്ത് മുളപ്പിച്ചതുണ്ട്, വേരിൽ നിന്ന് മുളച്ചു വരുന്നതുണ്ട്, അപ്പോൾ രണ്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു കറിവേപ്പിനാണെങ്കിൽ ഇതാ ഇവിടെ പൂവ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് കാണിച്ചു തരാം പൂവ് എങ്ങനെയാണ് ഉണ്ടായി വരുന്നതെന്നുള്ളത്. അതിനകത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കറിവേപ്പിൻ്റെ വിത്തുകൾ രൂപപ്പെടുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ഇതുപോലെയുള്ള കുഞ്ഞു കൂടകളിൽ വാങ്ങുന്ന തൈകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ഇതിനെ നേരിട്ട് മണ്ണിലല്ല നടേണ്ടത്, ചെറിയ ചട്ടികളിലോ ഗ്രോ ബാഗുകളിലോ പ്രത്യേക പരിചരണം നൽകി വേണം ഇതിനെ വളർത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ പ്രത്യേക പരിചരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ മാറ്റി നടുന്ന സമയത്ത് ജൈവവളങ്ങൾ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുത്തിരിക്കണം. ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് ഏറ്റവും നല്ലത് ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ്, ഇനി കോഴിവളം, ഇങ്ങനെയുള്ള വളങ്ങൾ പൊടി രൂപത്തിൽ കിട്ടുന്നതാണെങ്കിൽ ഏറ്റവും ഉത്തമം അതാണ്, അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പ് നട്ട് വളർത്തുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കാത്ത നീർവാർച്ചയുള്ള മണ്ണിൽ വേണം കറിവേപ്പ് നട്ട് വളർത്താനായിട്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ വേനൽക്കാലം വരാൻ പോവാണ്. വേനൽക്കാലത്ത് നമ്മൾ പല രീതിയിലുള്ള കൃഷികളൊക്കെ ആരംഭിക്കും. ആ സമയത്ത് നമ്മുടെ കറിവേപ്പ് ചെടികൾക്കും നിങ്ങൾ നല്ല രീതിയിലുള്ള പരിചരണം നൽകണം. പരിചരണം എന്ന് പറയുമ്പോൾ ആവശ്യമാകുന്ന സമയങ്ങളിൽ കറിവേപ്പിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വേനൽക്കാലങ്ങളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നുള്ളത്. എന്നാൽ കറിവേപ്പിന് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, കറിവേപ്പിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പോലെ തന്നെ ഇലകളിൽ അടിയിലും മുകൾ വശത്തുമൊക്കെ വെള്ളം വീഴുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഏറ്റവും നല്ലത് അതാണ്. കാരണം വേനൽക്കാലങ്ങളിൽ കറിവേപ്പിൻ്റെ നീരൂറ്റി കുടിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ചെറു പ്രാണികൾ വരും. അപ്പോൾ അത്തരം പ്രാണികളിൽ നിന്ന് ഒരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അതുകൂടാതെ തലേ ദിവസത്തെ പഴകിയ കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ, നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം, പുളിപ്പിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ചിട്ട് ഇലകളിലും അതുപോലെ തന്നെ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുന്നത് കറിവേപ്പ് ചെടികൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പോട്ടിമിക്സ് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ മണ്ണൊരുക്കുമ്പോൾ വളം ചേർത്ത് കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ മേൽവളം ആയിട്ട് ചേർത്ത് കൊടുക്കും. കമ്പോസ്റ്റോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മണ്ണിന് മുകളിൽ ഇട്ട് കൊടുക്കും. അത്തരം സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട, നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറിവേപ്പിന് കൂടുതൽ റിസൾട്ട് കിട്ടാനും കറിവേപ്പ് കൂടുതൽ വളർച്ച കിട്ടാനും ഒക്കെ നമ്മൾ പലയാവർത്തി പറഞ്ഞ കാര്യം തന്നെയാണ്, അതിൻ്റെ കൂടെ മണ്ണ്, ചുവന്ന മണ്ണ് കൂടി ചേർത്ത് കറിവേപ്പിനിട്ട് കൊടുത്താൽ നല്ല വളർച്ചയും നല്ല രീതിയിലുള്ള എന്താ പറയുക ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ചെമ്മണ്ണിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കറിവേപ്പ് നന്നായി വളർന്ന് കിട്ടാറുള്ളത് എന്നാണ് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, കറിവേപ്പ് നടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്യാവശ്യം ഒരു 1.5 നീളവും 1.5 വീതിയും ഒക്കെയുള്ള കുഴിയെടുത്ത് നടുന്നതാണ് ഏറ്റവും നല്ലത്. അത്ര തന്നെ ആഴവും നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നല്ലതാണ്. അതുപോലെ തന്നെ പല ആളുകളും ചെയ്യുന്ന ഒരു തെറ്റായ കാര്യമുണ്ട്, കറിവേപ്പിൻ്റെ ചുവട്ടിൽ കരിയിലകളും അതുപോലെ തന്നെ അടുക്കള മാലിന്യങ്ങളും കൂട്ടിയിട്ട് കൊടുക്കുന്നൊരു പ്രവണത. അങ്ങനെ ചെയ്യുന്നത് വഴി ഉറുമ്പുകൾ കറിവേപ്പിൻ്റെ അടിയിൽ വന്ന് കൂട് കൂട്ടാനും അതുമൂലം മുഞ്ഞ പോലെയുള്ള പ്രാണികൾ അല്ലെങ്കിൽ മറ്റ് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ കറിവേപ്പിൻ്റെ ഈ തണ്ടുകളിലൊക്കെ കൊണ്ടുവന്ന് വെക്കാനും അതുമൂലം നമ്മുടെ കറിവേപ്പ് ചെടികൾ നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കറിവേപ്പിൻ്റെ ചുവട്ടിൽ പരമാവധി ഇത്തരം മാലിന്യ വസ്തുക്കളൊന്നും കൂട്ടിയിടുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ പ്രധാന ശത്രുവാണ് ഇലതീനി പുഴുക്കൾ. അത് വലിയ കോശങ്ങൾ അല്ലെങ്കിൽ വലിയ കട്ടിയുള്ള ശരീരമുള്ള ഇലതീനി പുഴുക്കളൊന്നുമല്ല, മൃദുകോശങ്ങളുള്ള ഇലതീനി പുഴുക്കളാണ്. അപ്പോൾ അത്തരം പുഴുക്കളെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സവാള മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചുകൊണ്ടുള്ള കീടനാശിനി പ്രയോഗിക്കാം, അതുപോലെ തന്നെ പുകയില കഷായം പ്രയോഗിക്കാം, ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് കഴിയും. അപ്പോൾ വേനൽക്കാലങ്ങളിൽ കറിവേപ്പിന് വരുന്ന രണ്ട് പ്രധാന ശത്രുക്കളെക്കുറിച്ച് പറഞ്ഞു, ഒന്ന് ഇലതീനി പുഴുക്കളും മറ്റൊന്ന് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളും. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ മത്സ്യം, മാംസം എന്നിവ ഉപയോഗിക്കുന്നവർ, അത്തരം ആളുകൾ തീർച്ചയായിട്ടും അത് കഴുകി കിട്ടുന്ന ആ ഒരു രക്തം ഉൾപ്പെടെ വരുന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ, ആ വെള്ളം നമുക്ക് എന്ത് ചെയ്യാം, ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ കറിവേപ്പിന് നല്ല രീതിയിലുള്ള വളർച്ച കിട്ടും എന്നുള്ളതാണ്. അത് കറിവേപ്പിന് മാത്രമല്ല, അത് മറ്റെല്ലാ ചെടികൾക്കും നമുക്ക് പൊതുവെ ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഓർക്കിഡിനൊക്കെ ഇത്തരം മെത്തേഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. നല്ല പൂക്കളുണ്ടാവാൻ, നല്ല വളർച്ച കിട്ടാനൊക്കെ സഹായിക്കാറുണ്ട്. ഇനി അടുത്ത ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, കുമ്മായം നമ്മൾ അല്ലെങ്കിൽ ഡോളോമേറ്റ് അല്ലെങ്കിൽ പച്ചക്കക്ക പൊടിച്ചത്, കറിവേപ്പിന് പറയുന്നത് ഏറ്റവും നല്ലത് പച്ചക്കക്ക പൊടിച്ചതും ഡോളോമേറ്റുമാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര അളവ് വേണമെന്ന് വെച്ചാൽ, വലിയ ചെടി ഇപ്പോൾ ഈ ഒരു കാണുന്ന വലിപ്പമുള്ള ഒരു ചെടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ചെടിക്കൊരു 250 ഗ്രാം പച്ചക്കക്ക പൊടിച്ചത് അല്ലെങ്കിൽ ഡോളോമേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതിനെ മാറ്റി നടേണ്ട പ്രായം കഴിഞ്ഞു. കുറച്ച് വലിയ ഗ്രോ ബാഗിലാണെങ്കിൽ പോലും ഇതിനെ നമുക്ക് മാറ്റി നടേണ്ട പ്രായമായിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, വലിയ കുഴിയൊക്കെ എടുത്തിട്ട് മാറ്റി നടാം. അപ്പം നമ്മളിതിൻ്റെ ചട്ടി വലുതാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ മാത്രം നമ്മൾ ചട്ടിയിൽ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വെച്ച ചെടിയാണ്. ഇതിനേക്കാൾ വലിയ ചെടി നമ്മൾ മുമ്പ് കാണിച്ചതാണ്. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ കറിവേപ്പിൻ്റെ എന്നേക്കാൾ ഉയരത്തിൽ വരുന്ന ചെടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, മുൻപ് കാണിച്ചിട്ടുള്ളതാണ്. വലിയ ശാഖകളൊക്കെ ഉള്ള ചെടികൾ കാണിച്ചതാണ്. അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പിൻ്റെ ഇലകൾ നുള്ളുമ്പോൾ പല ആളുകളും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം മാത്രം, അല്ലെങ്കിൽ ഇലകൾ വരുന്ന ഈ ഒരു പോർഷൻ മാത്രം നുള്ളിയെടുക്കും എന്നുള്ള ഒരു രീതിയുണ്ട്. അതിന് പകരം ഈ കമ്പ് പൊട്ടിച്ചെടുക്കുന്ന രീതിയാണ് ഏറ്റവും നല്ലത്. കാരണം കറിവേപ്പ് നല്ല ശാഖകളോടുകൂടി വരാനായിട്ട് ആ ഒരു മെത്തേഡ് സഹായിക്കും. എന്ന് വെച്ചാൽ ഒരുപാട് ഉയരത്തിലേക്ക് പോകുന്നതിന് പകരം ശാഖകളും ഉപശാഖകളുമായിട്ട് പടർന്നിങ്ങനെ നിൽക്കാനായിട്ട് ആ ഒരു മെത്തേഡ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറ്റിയായിട്ട് നിൽക്കാനും ആ ഒരു തലപ്പ് നുള്ളിക്കൊടുക്കുന്ന, അല്ലെങ്കിൽ കമ്പുകൾ പൊട്ടിച്ച് ഉപയോഗിക്കുന്ന രീതി സഹായിക്കും. പൊതുവേ പറയാറുണ്ട് കറിവേപ്പ് കുഞ്ഞു തൈകളായിരിക്കുമ്പോൾ ഒരു കാരണവശാലും ഇലകൾ നുള്ളരുത്. ചെടിക്കൊരു അത്യാവശ്യം വലിപ്പവും വളർച്ചയൊക്കെ എത്തിയതിന് ശേഷം മാത്രമേ നുള്ളാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ പിന്നീട് വളർച്ച ഈ പറഞ്ഞ പോലെ ശാഖകളും ഉപശാഖകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വളർന്നു വരാനായിട്ട് കുറച്ച് സമയമെടുക്കുന്നുണ്ട് എന്നതുകൊണ്ടാവാം അങ്ങനെ ഒരു കാര്യം കൂടെ പറയുന്നത്. ഏതായാലും കുഞ്ഞു തൈകളിൽ നിന്നൊരിക്കലും ഇല നുള്ളുന്നത് ശരിയായ കാര്യമല്ല. അപ്പോൾ ഇന്നത്തെ കാര്യം ഈ ഒരു വീഡിയോ എല്ലാ ആളുകൾക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.